നമസ്കാരം, ചതുരംഗത്തിലേക്ക് സ്വാഗതം. കർണാടകയിലെ കോൺഗ്രസിൻ്റെ വിജയം, തിരഞ്ഞെടുപ്പ് വിജയം, അല്ലെങ്കിൽ ബി ജെ പിയുടെ ദയനീയമായ പരാജയം ദേശീയ തലത്തിൽ തന്നെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളിലും നേരത്തെ ഉണ്ടായിരുന്ന മുന്നണിയിലെ ഘടകകക്ഷികൾക്കുമെല്ലാം പുത്തൻ ഉണർവാണ് നൽകിയിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചാൽ, വെസ്റ്റ് ബംഗാളിലെ മമതാ ബാനർജിയുടെ കാര്യമാണെങ്കിലും, തൊട്ട് താഴെ ബീഹാറിൽ ചെന്നാൽ നിതീഷ് കുമാറിൻ്റെ കാര്യമാണെങ്കിലും, മറ്റ് പല സംസ്ഥാനങ്ങളിലും, താഴെ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ഒരു ഘടകകക്ഷി യു പി എ ഘടകകക്ഷി അംഗമെന്ന നിലക്ക്, ഇവരിലൊക്കെ തന്നെ പുതിയ പ്രതീക്ഷ ഉണർവ്, പുത്തൻ ഉണർവ് വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിഭാസമാണ് ഇപ്പോൾ കാണുന്നത്. കർണാടകയുടെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ്, ഒരു മാസത്തോളം അല്ലെങ്കിൽ രണ്ട് മാസത്തിന് മുമ്പ്, വളരെ മങ്ങിയ പ്രതീക്ഷ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം നഷ്ടപ്പെടുന്ന കാലഘട്ടം, സമയം ഒക്കെ ബി ജെ പിയെ തറ പറ്റിക്കാൻ പറ്റില്ല. ദേശീയ തലത്തിൽ 2024 തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ താഴെ ഇറക്കാൻ സാധിക്കില്ല എന്ന ഒരു നിരാശ, ഒരു മങ്ങലായിരുന്നു നമുക്ക് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പ്രതിച്ഛായയിൽ കാണാൻ സാധിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കർണാടകയുടെ വിജയം, അതും അട്ടിമറി വിജയം എന്ന് പറയാവുന്ന തരത്തിൽ, കോൺഗ്രസിന് ലഭിച്ച വോട്ടിൻ്റെ അല്ലെങ്കിൽ സീറ്റിൻ്റെ പകുതി പോലും കിട്ടാത്ത വിധത്തിൽ ബി ജെ പി തകർന്നടഞ്ഞ ഒരു സാഹചര്യത്തിൽ, അതും മോദി എഫക്റ്റ്, അമിത്ഷാ എഫക്റ്റ് എല്ലാം ഉണ്ടാവേണ്ട ഒരു സംസ്ഥാനത്ത് അത് നെഗറ്റീവ്, അത്രയും തകർന്നടഞ്ഞു എന്നൊരു സാഹചര്യം വലിയ പ്രതീക്ഷ നൽകുന്നു. മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തന്നെ അതിൻ്റെ കോർഡിനേഷനിൽ പോലും ആ ഒരു അല്പം മങ്ങലേൽപ്പിക്കുന്ന ഒരു ചെറിയ ചർച്ചയുടെ, ശിവകുമാറും സിദ്ധാരാമയ്യ ആര് വേണം മുഖ്യമന്ത്രി സ്ഥാനം തുടങ്ങിയ ചെറിയ മങ്ങൽ ഏൽപ്പിച്ച സംഗതി ഉണ്ടെങ്കിൽ പോലും, പൊതുവെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് കെട്ടുറപ്പുള്ള ഒരു മാനേജ്മെൻ്റ്, ഒരു തന്ത്രം തന്നെയാണ് അവരും മുന്നോട്ട് വെച്ചത്. വളരെ കൃത്യമായിട്ട് നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കടൽ കിഴവന്മാരെല്ലാം തന്നെ കോൺഗ്രസ് വിട്ടുപോയി, അധികാര താല്പര്യമുള്ളവർ ബി ജെ പിയിലേക്ക് നേരത്തെ തന്നെ ചേക്കേറി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദുർമേധസ് കളഞ്ഞിരിക്കുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ പറയുന്നൊരു സാഹചര്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രതിപക്ഷ മുന്നണി രൂപപ്പെടുകയാണെങ്കിൽ അതിന് നേതൃത്വം നൽകാനുള്ള ഒരു സാധ്യത, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്നൊരു സാധ്യത കോൺഗ്രസ്സിനുണ്ടായേക്കാം എന്ന് അവർ തന്നെ പ്രതീക്ഷിക്കുന്നു. ശക്തമായ ആത്മവിശ്വാസം അവർ പ്രതിഫലിപ്പിച്ചു തുടങ്ങി. ഇനി നടക്കാൻ പോകുന്ന മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, തെലങ്കാന തുടങ്ങിയ 4 സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് വേണ്ടി കർണാടക സ്ട്രാറ്റജി അപ്ലൈ ചെയ്യണമെന്ന് അവർക്ക് തന്നെ തോന്നിയിരിക്കുന്ന ഒരു പ്രതിഭാസം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ പൊതുവെ രാഷ്ട്രത്തിൻ്റെ അകത്ത് വലിയ പ്രതീക്ഷയാണ് ബി ജെ പിയെ തറ പറ്റിക്കാൻ പറ്റും. അതിനിടക്കാണ് നമ്മൾ ഓർക്കേണ്ട മറ്റ് ചില സംഭവങ്ങളും. നേരത്തെ വന്ന ജമ്മുകാശ്മീരിൻ്റെ ഗവർണർ സത്യപാൽ സിംഗ് നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, അതുപോലെയുള്ള വെളിപ്പെടുത്തലുകൾ ബി ജെ പിയെ വല്ലാതെ തുറന്നു കാണിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ കഴിവുകേടിനെ കുറിച്ച് അടുത്തിടെ പ്രഭാകർ, ഡോക്ടർ പി പ്രഭാകർ തുറന്ന് പറയലുകൾ നടത്തിയിരിക്കും, വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. ഇതെല്ലാം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉള്ള് അതിൻ്റെ ചെമ്പ് തെളിയുക എന്ന് മലയാളത്തിൽ പറയുന്ന ഒരവസ്ഥ വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ 10-ാമത് വർഷം അത് ബി ജെ പിക്ക് താഴെ വരേണ്ടി വരും, അല്ലെങ്കിൽ ഒരു പിന്മുടക്കം ഉണ്ടാവേണ്ടി വരും എന്നൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്നും ഉദ്ധവ് താക്കറെയുടെ നിരീക്ഷണങ്ങളും പ്രതീക്ഷകളും വിലയിരുത്തേണ്ടത്. ദി ഹിന്ദു പത്രം, ദേശീയ പത്രം, അദ്ദേഹത്തിൻ്റെ അഭിമുഖം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അദ്ദേഹം അതിൽ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ, അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം, അദ്ദേഹത്തോടുള്ള ആദ്യ ചോദ്യം തന്നെ, താങ്കൾക്ക് കുറ്റബോധമുണ്ടോ, താങ്കൾക്ക് അസംബ്ലി നഷ്ടപ്പെട്ട്, മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടതിന് സുപ്രീംകോടതി പോലും ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദുഃഖമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൽ പ്രതീക്ഷകളാണ് വരുന്നത്. അദ്ദേഹത്തിന് വളരെ കൃത്യമായി അദ്ദേഹം ഭാവിയെ നിർവചിച്ചു തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം ചോദിക്കുന്ന വളരെ നിഷ്പ്രയാസം, അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം 3-ാമത്തെ തവണയാണ് അദ്ദേഹം ഡൽഹിയിൽ മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബിൽ അതിന് അധികാരത്തിലെത്താൻ സാധിച്ചിരിക്കുന്നു. അതുതന്നെ വലിയ പ്രതീക്ഷ, ഒരു പ്രതിപക്ഷ മുന്നണി ഉണ്ടാക്കുക എന്നത് എളുപ്പമാണെന്നാണ് ഉദ്ധവ് താക്കറെ ദി ഹിന്ദു പത്രത്തിൽ നൽകിയാൽ
അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്ഥാന നഷ്ടമോ അല്ലെങ്കിൽ പാർട്ടിയുടെ പരാജയമോ എന്നത് അതുപോലും ഇലക്ഷൻ കമ്മീഷന് ഭരണഘടനാ സ്ഥാപനങ്ങൾ നടത്തുന്ന അട്ടിമറികളെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യം പുനഃസ്ഥാപിക്കണം, ഇന്ത്യ ഡിക്റ്റേറ്റർഷിപ്പ്, മോദി സർക്കാരിൻ്റെ സ്വച്ഛാധിപത്യവും അടിമത്വവുമാണ് നടക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയറാണ്. സുപ്രീംകോടതി പോലും അത് വ്യക്തമാക്കിയിരിക്കുന്നു, താങ്കൾക്ക് തിരിച്ചു വരാനാകില്ല, പക്ഷേ താങ്കളാണ് ശരിയെന്ന് പറഞ്ഞിരിക്കുന്നു. ഗവർണർ പരമാധികാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ പരമാധികാരം നിർണ്ണയിക്കുന്നതിൽ ഗവർണറിനല്ല പങ്കുള്ളത് എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു സുപ്രീംകോടതി. ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് നിതീഷ് കുമാർ അതേപോലെ മമത ബാനർജി നേരത്തെ മുന്നണിയിലുണ്ടായിരുന്ന പ്രതിപക്ഷ മുന്നണിയിലുണ്ടായിരുന്ന സകല ഘടകകക്ഷികളെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടെങ്കിൽ ബി ജെ പിയെ 2024 തറ പറ്റിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഈ ഈ ഈ പ്രതീക്ഷ, കർണാടകയിൽ നിന്ന് ഉടലെടുത്ത ഈ പ്രതീക്ഷ, നേരത്തെ പറഞ്ഞ പോലെ സത്യപാൽ സിംഗും പ്രഭാകരും എല്ലാം ഉന്നയിച്ചിരിക്കുന്ന വസ്തുതകൾ, ഇതെല്ലാം വളരെ കൃത്യമായി വ്യക്തമാക്കുന്നത് ബി ജെ പിയുടെ താരമൂല്യം, അതിൻ്റെ USP തികച്ചും മങ്ങലേറ്റ് ഇരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒടുവിലായി നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു വാർത്ത, വിസ്മയമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശമാണ്. അസാമാന്യമായ ഒരു താരമൂല്യമുള്ള, താരപരിവേഷമുള്ള ഒരാളാണ് താങ്കൾ എന്നാണ് കമൻ്റ്. ഒരു പക്ഷേ ഇവിടെ ഉദ്ധവ് താക്കറും നിതീഷും എല്ലാവരും ചേർന്നൊരു പ്രതിപക്ഷ മുന്നണി ഉണ്ടാക്കിയാൽ ഒലിച്ചു പോയേക്കാവുന്ന ഒരു ശക്തി മാത്രമേ ഇന്ത്യയിലുള്ളൂ. ഒരു പക്ഷേ അടുത്ത ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിക്ക് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് മത്സരിക്കേണ്ടി വരുമോ എന്ന് നമുക്ക് സംശയിക്കുകയോ പ്രത്യാശപ്പെടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.